ആകൃതി ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ 2-bedroom വീടിൻ്റെ പ്ലാനും ഡീറ്റെയിൽസുമാണ്. പ്ലാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു 1.5 meter വൈഡിൻ്റെ സിറ്റ് ഔട്ട് സ്പേസാണ് കാണുന്നത്. സിറ്റ് ഔട്ട് സ്പേസിൻ്റെ ഇടതുവശത്തായിട്ടാണ് 10x10 ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന മെയിൻ ഡോറിലൂടെയാണ് ലിവിംഗ് സ്പേസിലേക്ക് കടക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ ചെല്ലുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമിലേക്കാണ്. 15x11 ലിവിംഗ് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയയിൽ തന്നെ ഒരു TV വാൾ യൂണിറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. ക്രോസ് വെന്റിലേഷനും ലൈറ്റിനും വേണ്ടി നല്ല വീതിയേറിയ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ചെല്ലുന്നത് നല്ല പ്രൈവസിയുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. 15x15 ഈ ഡൈനിങ് ഏരിയയുടെ ഏരിയ. 6-seater ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ വെന്റിലേഷന് വേണ്ടി 3-shutter ഒരു വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഏരിയയിലായി നല്ലൊരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ആകെ 2 bedroom ഉള്ളത്. ലിവിംഗ് റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയയാണ് ഇത്. 10x12 ഈ ബെഡ്റൂമിൻ്റെ സൈസ്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3-shutter 2 വിൻഡോസ് ആണ് വെന്റിലേഷനും ലൈറ്റിനും വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് കിച്ചൺ വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റോർ റൂമും ഈ കിച്ചൺ ഏരിയയിൽ നൽകിയിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടി 3-shutter ഒരു വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചൻ്റെ സൈസ് 12x10 നൽകിയിട്ടുള്ളത്. കിച്ചൺ ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 10x9 സൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിലോട്ട് ഇറങ്ങാനുള്ള ഡോറ് ഈ ഏരിയയിലാണ് നൽകിയിട്ടുള്ളത്. വെന്റിലേഷനും ലൈറ്റിനും വേണ്ടി 3-shutter ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ പിറകുവശത്തായിട്ടാണ് ഈ നിലയിലെ 2nd bedroom ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും ക്യൂൺ സൈസ് ബെഡ്, വാർഡ്രോബ് എന്നിവ സെറ്റ് ചെയ്യാവുന്നതാണ്. വെന്റിലേഷനും ലൈറ്റിനും വേണ്ടി 2 windows ആണ് ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ആകെ ഏരിയ 1300 square feet ആണ് വരുന്നത്. ഈ വീട് പണിയാൻ 5 cents അതിന് മുകളിലോ ഉള്ള പ്ലോട്ടുകൾ ആവശ്യമാണ്.